ഈ പറയുക മാത്രമല്ല, അങ്ങനെ തന്നെ മുഹമ്മദ് ചെയ്ത് കാണിച്ചിട്ടുമുണ്ട്. അസ്മാ ബിൻതു മർവാൻ തനിക്കെതിരെ തന്റെ ഈ പറയുന്ന പരിപാടികൾക്കെതിരെ, ഇദ്ദേഹം പ്രവാചകനല്ല, പ്രവാചകനാണെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് കവിത എഴുതിയതിൻ്റെ പേരിൽ അസ്മാ ബിൻതു മർവാനെ തൻ്റെ മുലയൂട്ടുന്ന കൊച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇവിടെ നിന്ന് പറഞ്ഞു കേട്ടു, ഓ കുഞ്ഞുങ്ങളുള്ള തള്ളമ സ്ത്രീകളെ ഒന്നും ചെയ്യാൻ പാടില്ലെന്നാണ് പഠിപ്പിച്ചേക്കുന്നതെന്നും. അങ്ങനെയല്ല, അസ്മാ ബിൻതു മർവാനെ ആ കുഞ്ഞിന് മുലയൂട്ടിക്കൊണ്ടിരുന്നപ്പോൾ ആ മുലയൂട്ടുന്ന കുഞ്ഞ് അവിടെ കിടക്കയിൽ തന്നെ ആ കിടക്കയിൽ വെച്ച് തന്നെ വാള് കുത്തിയിറക്കി കൊല്ലുകയാണ് ചെയ്തത്. ആരാണ് മുഹമ്മദിന്റെ ഗുണ്ട? ആരാണ് മുഹമ്മദ് നബി പറഞ്ഞു വിട്ട ആളാണോ അത്? അതെ. ആ ഹദീസ് ഒന്ന് വായിച്ചിട്ടൊന്ന് പറഞ്ഞ്. അതിന് മുമ്പ് സോൾജറിന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആ ലൂക്കോസിന്റെ 19:27 വചനം ഒന്ന് വായിക്കൂ. ഞാനിപ്പോൾ 5:31 ഞാൻ തന്നെയല്ലേ വായിച്ചേ? അതെ, അതെ. എന്നിട്ട് നഹാസ് പറയണം. നഹാസ് ഒരു മിനിറ്റ്, നഹാസ് പറയണം അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്. നഹാസ് പറഞ്ഞാൽ മതി, അവിടെ ആരെ കൊല്ലാനാണ് പറയുന്നതെന്നും കൂടെ പറയണം. താങ്കളിപ്പോ ഇത് വായിക്കോ, ഞാൻ വായിക്കാലോ. ഞാൻ തങ്ങൾക്ക് രാജാവായിരിക്കുന്നത് സമ്മതമില്ലാത്ത ശത്രുക്കളായവരെ ഇവിടെ കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ വെച്ച് കൊന്നുകളവിൻ എന്ന് അവൻ കൽപ്പിച്ചു. ആരാണ് കൽപ്പിച്ചത്? എന്തിന്റെ കാര്യം, എന്തിന്റെ പേരിലാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്? താങ്കൾ പറയൂ നഹാസ് ഭായി, പ്ലീസ് താങ്കൾ പറയൂ. താങ്കളാണ് വായിച്ചത്, ഇങ്ങോട്ട് ചോദിക്കരുത്. താങ്കൾ പറയണം അവിടെ എന്താണ് യേശുക്രിസ്തു പറഞ്ഞതാണ്. നഹാസ് ഭായി ഒന്ന് കേൾക്കൂ, രാജാവായിട്ട് അംഗീകരിക്കാത്തവരെ തന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് കൊന്നുകളയാൻ പറയുന്നുണ്ട്. നഹാസ് ബ്രോ പ്ലീസ്, താങ്കൾ ഏതായിരുന്നു റെഫറൻസ്? റെഫറൻസ് ഒന്നുകൂടെ പറഞ്ഞു. 19:27. ഓക്കെ നഹാസ് ഭായി, താങ്കൾ വായിച്ചിട്ട് താങ്കൾ അത് പറഞ്ഞോളൂ. അവിടെ എന്താണ് എന്ന് താങ്കൾ വ്യക്തമായിട്ട് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരൂ, അതിനുശേഷം ഞങ്ങൾ പറയാം. ഞാൻ വായിച്ചല്ലോ ആ വചനം, വായിച്ചു. അത് തന്നെ, എനിക്ക് വിശദീകരിക്കാനൊന്നുമില്ല. അത് തന്നെ ആ വചനത്തിൽ തന്നെ എല്ലാം ഉണ്ടല്ലോ. ഇനി അതിലെന്താ വിശദീകരിക്കാനുള്ളത്? താങ്കൾ വായിച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത്, ഞാൻ വായിച്ചത് 5:33 വ്യക്തമാണ്. അവിടെ അള്ളാഹുവിനും റസൂലും ഞാൻ പറയുന്നുണ്ട്. അത് പറയട്ടെ. അപ്പൊ ഇതിനെ പറ്റിയിട്ടൊന്നും പറയാനില്ല. യേശു ക്രിസ്തു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. യേശു ക്രിസ്തു ചെയ്തത് ശരിയാണ്. 19 എത്ര ആണ്? 27 അന്നൊന്ന് വായിച്ചേ. ഞാൻ വായിച്ചല്ലോ, കേട്ടില്ലേ? ഇനി വായിക്കേ, വാര്യർ വായിക്കേ. താങ്കൾ പറയുന്നത് ആ യേശു ക്രിസ്തു അത് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് 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 പോകാം. ഒരു മിനിറ്റ്. 5:33 നഹാസ് ഇത് ആക്കുന്നില്ല, എന്നാലും നമുക്ക് കുഴപ്പമില്ല. ഇപ്പൊ നഹാസ് വായിച്ച ആ അത് തന്നെ ഞാൻ അതെടുത്ത് ഞാൻ ചോദിക്കാം. നഹാസ് ഭായി, ഇപ്പോ അന്ത്യവിധി നാളിൽ എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെന്റ് ഡേയില് ഈ അള്ളാഹു പാപികളായിട്ട് വരുന്നവരെ എന്താ ചെയ്യുക എന്ന് പറയോ? അള്ളാഹുവിനെ അംഗീകരിക്കാതെയും അള്ളാഹുവിന് മുമ്പിൽ പാപികളായിട്ട് വരുന്നവരെ എന്താ ചെയ്യുന്ന അള്ളാഹു? സോൾജറെ ഞാൻ വെളിപാട് പുസ്തകത്തിൽ നിന്നല്ല വായിച്ചത്, ഇത് നേരിട്ട് പറഞ്ഞ കാര്യം പറഞ്ഞത്. നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച്, നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് അള്ളാഹുവിനെ അംഗീകരിക്കാതെയും മുസ്ലിം ആവാതെയും പാപികളുമായിട്ടും വരുന്ന ഒരു വ്യക്തി, ഒരു സമൂഹം അള്ളാഹുവിന് മുമ്പിൽ നിൽക്കുമ്പോൾ അള്ളാഹു എന്താണ് അവരെ ചെയ്യുക? അവരെ വിചാരണക്ക് ഇതാക്കും. അല്ല, എന്നിട്ട് എന്ത് ചെയ്യും? അവരെ എവിടെ വിടും? അതൊന്നും പറയൂ. സോൾജറെ അവരങ്ങനെയല്ല ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് അവര് തന്നെ തീർക്കുക. സമയം വേണ്ടല്ലോ. അതെ, അവരുടെ എന്താണ് നന്മതിന്മകളെ കുറിച്ച് ബോധ്യം വരുത്തിയിട്ട് അവർക്ക് ഉചിതമായ ഒരു നന്മയില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നമുക്ക് ഇപ്പോ ഒറ്റ സെക്കൻഡ് സോൾജറെ, അതിന്റെ അവസാനത്തെ അവിടെ നിന്നില്ല, അവിടെ നിന്നില്ല നഹാസേ. അതിന്റെ അവസാന ഭാഗത്തോട്ട് ഒന്ന് അവസാന ഭാഗത്ത് എഴുതിയിരിക്കുന്നത് അല്ല അവിടെ, അല്ല അല്ല അവിടെ അവിടെ സോൾജർ ബ്രോ പറഞ്ഞതാണ് അവിടെ ആൻസർ എഴുതിയിരിക്കുന്നത്. നഹാസ് ഭായി, ഞാൻ ചോദിക്കുന്ന ചോദ്യം, നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് അള്ളാഹുവിനെ അംഗീകരിക്കാതെയും മുസ്ലിം ആവാതെയും മുഹമ്മദിനെ അംഗീകരിക്കാതെയും ഒരു നന്മയും ചെയ്യാതെ ഒരാൾ അള്ളാഹുവിന്റെ മുമ്പിൽ അവസാന വിധി നാൾ നിൽക്കുകയാണ്,
അവസാന വിധി നിൽക്കുകയാണ്. ഈ വ്യക്തിയെ അള്ളാഹു എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ തീരുമാനമല്ലേ, എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? നഹാസ് ഭായ്, അപ്പൊ താങ്കൾക്ക് ഒന്നും അറിയില്ലേ? അപ്പൊ എന്ന് പറഞ്ഞ അള്ളാഹുവിനെ വിശ്വസിച്ച്, അത് എന്റെ അഭിപ്രായമല്ലേ ആവുള്ളൂ, എന്റെ അഭിപ്രായമല്ലേ ആവുള്ളൂ, ഞാൻ പറയുന്നത് പോലെയാണ് അള്ളാഹു അവിടെ ഇരിക്കുന്നത്. നഹാസ് ഭായ് ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, നഹാസ് ഭായ് ഒരു മിനിറ്റ്. അപ്പൊ താങ്കൾ പറയുന്നു അന്ത്യവിധി നാളിൽ എന്ത് നടക്കുന്നത് എനിക്കറിയില്ല, പക്ഷെ ഈ ഈ ലോകത്തിൽ അള്ളാഹുവിനെയും എതിരെ ആരെന്ത് പറഞ്ഞാലും അവരുടെ കാലും കൈയും വെട്ടണം എന്ന ഒരു നിയമം ഉണ്ടെന്ന് താങ്കൾക്ക് അറിയാം. പക്ഷെ അന്ത്യവിധി നാളിൽ എന്ന് നടക്കുന്നത് താങ്കൾക്ക് അറിയില്ല. സഹോദരേ, ഞാൻ അറിയില്ല എന്നല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞത് ഞാനും സംസാരിച്ചോണ്ടിരിക്കുന്നത് ആ ഒരു മനുഷ്യനോടും ആ എന്താണ് ദൈവം ഒരാണ് മണി തൂക്കം പോലും അനീതി കാണിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ദൈവത്തിന്റെ നീതി ഒരിക്കലും ഈ മനുഷ്യനായ ഞാന് എന്താണെന്ന് പോലും എന്താണ് നീതി എന്താണ്? അള്ളാഹു അനീതി കാണിക്കുന്നുണ്ട്, അള്ളാഹു അനീതി കാണിക്കുന്നുണ്ട്. വാര്യറെ ഒറ്റ സെക്കൻഡ് ഞാൻ പറയാം, അള്ളാഹു അനീതി കാണിക്കുമ്പോ ഉചിതമായ ദൈവം എന്ന് പറയരുത്. എന്റെ വാര്യറെ ഞാൻ ഒന്ന് പറയട്ടെ ഒറ്റ സെക്കൻഡ്, ഞാൻ സോൾജർ ചോദിച്ചതിന് മറുപടി പറയാണ്. അപ്പോ എന്താണ് ഉചിതമായ, ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു വിധി കൽപ്പിക്കാൻ പ്രാപ്തിയുള്ള അള്ളാഹു ഉണ്ടെന്ന് വിശ്വാസമുള്ള എനിക്ക്, പിന്നെ അള്ളാഹു ഇന്നതേ വിധിക്കുമെന്ന് പറയാൻ മാത്രം വലിയ വലിപ്പമൊന്നും എനിക്കില്ല. അപ്പൊ അള്ളാഹു ആരായാലും തന്റെ മുമ്പിൽ വരുന്ന ഏത് മനുഷ്യനായാലും അവർക്ക് ഉചിതമായിട്ടുള്ള വിധി കൽപ്പിക്കും എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. ഓക്കെ, നഹാസ് ഭായ് പറഞ്ഞതനുസരിച്ച് ഈ ലോകത്തില് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കാതെയും മുസ്ലിം അവധി ജീവിക്കുന്നവർക്ക് എന്ത് ശിക്ഷ കൊടുക്കുമെന്ന് താങ്കൾക്ക് അറിയില്ല. അല്ല, ആ ആയത്തിറങ്ങാനുള്ള സാഹചര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് മാത്രമല്ല ഖുർആനിലുള്ളത്, നിങ്ങൾ സാഹചര്യത്തിൽ നടത്തിയെടുത്തിട്ട് ഇവിടെ വിമർശിക്കുകയാണ്. ഖുർആൻ ഒറ്റ സെക്കൻഡ്, ഒറ്റ സെക്കൻഡ്, ഒറ്റ സെക്കൻഡ്, ഒറ്റ സെക്കൻഡ്, ഞാൻ ആയത്തൊന്നും പറഞ്ഞില്ല. അത് വിട്ടു, അത് ഈ ഭൂമിയില. ഞാൻ ചോദിക്കുന്നത് അന്ത്യവിധി നാളിൽ, നാളിൽ ഈ അള്ളാഹുവിനെയും മുഹമ്മദിനെയും അംഗീകരിക്കാതെ ഒരു മുസ്ലിം ആവാതെ സ്വർഗത്തിന്റെ ആ കവാടത്തിന് മുമ്പിൽ അന്ത്യവിധി നാളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയോട്, ഒരു സമൂഹത്തോട് ഈ അള്ളാഹു എന്ത് ചെയ്യും ചോദിച്ചപ്പോ താങ്കൾ പറഞ്ഞു താങ്കൾക്ക് അറിയില്ല, അത് അള്ളാഹുവിന് മാത്രമേ അറിയൂ. ശരിയല്ലേ? പഠിപ്പിക്കുന്നുണ്ട്, അതെനിക്ക് അറിയാം. ഞാൻ പറയുന്നത് ഒരു മനുഷ്യൻ, ഒരു മനുഷ്യനെ പറ്റിയിട്ട് വിലയിരുത്താൻ ഞാൻ ആളല്ല. അള്ളാഹു വിലയിരുത്തുന്നത് ഒരു നന്മയില്ലെങ്കിൽ അവന് നരകം കൊടുക്കും, അത് ഉറപ്പല്ലേ? അങ്ങനെയല്ല സോൾജർ ബ്രദറെ, ഇത് ഇത് ഹീസ് ക്രിയേറ്റിംഗ് എ സ്ട്രോ മാൻ. അങ്ങനെയല്ല, ഖുറാൻ അല്ലെങ്കിൽ ഹദീസുകൾ, ഇസ്ലാമിക പ്രമാണങ്ങൾ അതിനെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് പറയാം. താങ്കൾ അതേ കുറിച്ച് ഒന്നും പറയണ്ട, ഇസ്ലാമിക പ്രമാണങ്ങൾ എന്ത് പറയുന്നു അതൊന്നും പറഞ്ഞേ. ഇതിനകത്തൊരു കാര്യമുണ്ട്, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇതിനെ ഇവരുടെ പുസ്തകത്തിൽ തന്നെ പറയുന്നില്ലേ, അള്ളാഹു 70,000 ഏഴ് ലക്ഷമോ പേരെയ സ്വർഗത്തിലേക്ക്. അതിലേക്ക് പോലെ, അതിലേക്ക് പോലെ, അത് വേറെ, അത് ബന്ധമില്ല ഇവിടെ. അതല്ല വിഷയം ഇവിടെ, ഇസ്ലാമിക പ്രമാണം എന്ത് പറയുന്നു എന്ന് നഹാസ് പറ. അത് കഴിയുമ്പോ ഞാനൊരു കാര്യം പറയാം, അള്ളാഹു നീതിമാനാണെന്ന് പറഞ്ഞതിൽ ഞാൻ ഒരു കാര്യം പറയാം. ഇസ്ലാമിക പ്രമാണം പറയുന്നത് എന്താണ്? ഏകദൈവത്തിൽ വിശ്വസിച്ച് അവനെ അനുസരിച്ചിട്ട് നന്മ ചെയ്ത് ജീവിക്കുന്നവരൊക്കെ സ്വർഗമുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചിട്ടാണ് നഹസേ, അതായത് ഈ ഖുർആൻ ഒരു വ്യവസ്ഥ ഉണ്ടല്ലോ, അതായത് അള്ളാഹുലും അവന്റെ ദൂതനിലും അന്ത്യ ന്യായവിധിയിലും വിശ്വസിക്കാത്തവർ, കാഫറുകളോ, അവർക്ക് സ്വർഗം നിഷിദ്ധമല്ല, നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ പറഞ്ഞു ഇസ്ലാം അള്ളാഹു സ്വീകരിക്കുന്ന ഏക മതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാം മതമാണെന്ന് പറയുന്നു. അപ്പോൾ പിന്നെ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ നഹാസിന് ധൈര്യത്തോടു കൂടി പറയാൻ പറ്റുന്നില്ല ഇവിടെ അള്ളാഹുവിനെ സ്വീകരിക്കാത്ത, മുഹമ്മദിനെ സ്വീകരിക്കാത്ത ഒരു വ്യക്തിക്ക് നരകമാണ് അവനെ അവിടെ ഇട്ട് പൊരിക്കും എന്ന് പറയാൻ എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല? പറയൂ ബ്രദറെ. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോ ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് എന്റെ മാത്രം അഭിപ്രായമായി പോകും. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു മനുഷ്യന്റെ പ്രശ്നം താങ്കളുടെ അഭിപ്രായമല്ലല്ലോ ഇവിടെ ചോദിച്ചത്. ഭാര്യർ അങ്ങനെയുള്ളപ്പോ മാത്രമാണ്, ഭാര്യർ അങ്ങനെയുള്ളപ്പോ മാത്രമാണ് ഇടപെടുന്നത്. താങ്കളുടെ അഭിപ്രായം ഇവിടെ ആരും ചോദിച്ചില്ല, വായിക്കാത്ത വെടി വെക്കും. താങ്കളുടെ അഭിപ്രായം ചോദിച്ചില്ല, ഇസ്ലാമിക പ്രമാണം പറയൂ. ഒരാള് ചോദിച്ചതിന് മറുപടി പറയട്ടെ, ഞാനത് സൈലന്റ് ആയിട്ട് ചോദിച്ചു, ഡി ജെ ചോദിച്ചു, ജെ ജെ ചോദിച്ചു, ഇപ്പോഴെല്ലാം നഹാസ്, നഹാസിന്റെ ഞാൻ പറയാൻ ആളല്ല. ഇസ്ലാമിക പ്രമാണം എന്തുവാ? നമ്മള് പ്രമാണം വെച്ചല്ലോ ഇവിടെ സംസാരിക്കുന്നത്. പ്രമാണം ഞങ്ങളെ തന്നെ വിഡിയാക്കുവാണോ? പ്രമാണം പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ.
പ്രമാണം പറഞ്ഞു. ഇനിയിപ്പോ അത് റെഫറൻസ് വേണോ? ഞാൻ പറഞ്ഞ വാക്യത്തിന് റെഫറൻസ് വേണോ? അതും തരാം. കറക്റ്റ് ആണ്. നഹാസ് പറഞ്ഞ പോയിന്റ് കറക്റ്റ് ആണ്. ഇപ്പം അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കാതെയും മുസ്ലിം ആവതും ജീവിക്കുന്നവർക്ക് നരകമാണെന്നാണ് നഹാസ് പറഞ്ഞത്. ശരിയല്ലേ നഹാസ്? അല്ല, അത് നമുക്ക് വായിക്കാം. എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം ആവാതെ ഏകദൈവമായ നിങ്ങളുടെ അള്ളാഹുവിനെ അനുസരിക്കാതെ മുഹമ്മദിനെ അനുസരിക്കാതെ ജീവിച്ചാൽ അവർക്ക് നരകമാണ്. ശരിയല്ലേ? നിങ്ങളെ മൂന്ന് പേരും കൂടെ മൂന്ന് ചോദ്യം ചോദിച്ചാൽ നമ്മൾ എന്റെ ഒന്നും പര്യാപ്തമാവില്ല. അതുകൊണ്ട് ഒരാളെ ചോദിക്കുക, ഒരാൾ നിന്ന് സംസാരിക്കുക. സോൾജറിന് എന്താണ്? അതിനുശേഷം രണ്ട് ചോദ്യം വേറെ വന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരുടെയെങ്കിലും ഒരു വേറെ ഒരു ചോദ്യവും വന്നില്ല. അതേ ചോദ്യത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. താങ്കൾ അവിടെയും പറയുന്നൊന്ന് കേൾക്കുന്ന ഹാസ ആദ്യം സംസാരിക്കുന്നതിനെല്ലാം ഇടയ്ക്ക് പറയുകയും ചെയ്യും. അതിൻ്റെ പിന്നെ പറയും നിങ്ങൾ വായിക്കറി വെടി വെക്കുന്നു. സോൾജർ ചോദിച്ച അതേ ചോദ്യത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. നഹാസിനെ ഞാൻ മുൻപ് ഇൻട്രപ്റ്റ് ചെയ്തത് എന്ത് പറയാനാ? നഹാസ് നഹാസിൻ്റെ അഭിപ്രായം വേണ്ട. നഹാസ് പറയുന്നത് ഞാൻ പറയാനാണ്. അതല്ല നമ്മളിവിടെ ചോദിച്ചത്. ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇസ്ലാമിക പ്രമാണങ്ങൾ വെച്ച് പറയൂ. ഖുറാനോ തഫ്സീറോ ഹദീസുകളോ സീറത്തുകളോ എടുത്തു പറ അതല്ലേ വേണ്ടേ? അതാണ് ഒരു മുസൽമാൻ ചെയ്യേണ്ട കർത്തവ്യം. അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ഞാനത് പറയാൻ ആളല്ല. പ്രമാണം എടുക്കൂ, പ്രമാണം എടുത്തു പറയൂ. കഴിഞ്ഞ വാര്യറും കഴിഞ്ഞ പറഞ്ഞല്ലോ. ആ അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ്? ഒരു കാര്യം സംസാരിച്ച് ഒരാൾ ചോദിച്ച് അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് സംസാരിച്ചാൽ എനിക്കത് പറഞ്ഞ് പൂർത്തിയാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യം സംസാരിച്ച് തീരട്ടെ, അതിനുശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എറർ ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാട്ടിയാൽ നമുക്കത് നോക്കാം. ഞാനത് എടുത്ത് സംസാരിക്കാം. ഓക്കെ, ഞാനിവിടെ പറഞ്ഞതിന് ഞാൻ റെഫറൻസ് തരാമെന്ന് പറഞ്ഞു. ഇസ്ലാമിക കാഴ്ചപ്പാടിൽ എന്താണ് എന്താ സ്വർഗാവകാശി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ന്യായവിധി എന്താണെന്ന് ഞാൻ അത് റെഫറൻസ് എടുത്ത് പറയാമെന്ന് പറഞ്ഞു. അത് ഒന്നിലധികം വചനങ്ങളിലൂടെ അത് നോക്കിയാലേ നമുക്ക് കറക്റ്റ് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. ദൈവം ആരോടും ഒരു മനുഷ്യരോടും, മുസ്ലിങ്ങളോടൊന്നല്ല, കാഫിറുകളോടൊന്നല്ല, മുസ്ലിങ്ങളോടൊന്നല്ല, ഒരു മനുഷ്യരോടും അണുമണി തൂക്കം പോലും അനീതി കാണിക്കില്ല എന്നുണ്ട്. അതിനുശേഷം ഏതൊരുത്തൻ ഒരു നന്മ ചെയ്താലോ അവന് പത്ത് പ്രതിഫലമുണ്ട്, പത്തിരട്ടി പ്രതിഫലമുണ്ട്. തിന്മ ചെയ്താൽ ആ തിന്മയുടെ പ്രതിഫലം മാത്രമേ ഉള്ളൂന്നാണ് പറയുന്നത്. അതിലും മുസ്ലിമാണെന്നോ മറ്റ് മനുഷ്യരാണെന്നോ പറയുന്നില്ല. എല്ലാ മനുഷ്യർക്കും ബാധകമായിട്ടുള്ള കാര്യമാണത്. അതുപോലെ തന്നെ എന്താണ്, ഏകദൈവത്തിൽ വിശ്വസിക്കുകയും എന്താ അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും നന്മ ജീവിതത്തിൽ പുലർത്തുകയും ചെയ്യുന്നവർക്ക് സ്വർഗമുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിലൊന്നും ഒരു എന്താണ് മതത്തെ പറ്റിയിട്ടോ വിശ്വാസത്തെ പറ്റിയിട്ടോ അല്ല. വിശ്വാസം ഇതിൻ്റെയൊക്കെ ഭാഗമാണ്, ഇതിൻ്റെയൊക്കെ ഒരു തീമായിട്ട് വരുമെങ്കിലും അവിടെയൊന്നും കാഫിറുകളെ പറ്റിയിട്ട് അല്ല പറയുന്നത്. ഈ എന്താ മറ്റ് അവിശ്വാസികളെ പറ്റിയിട്ടല്ല പറയുന്നത്. ഇതെല്ലാം മനുഷ്യരെ പറ്റിയിട്ടാണ്, മനുഷ്യരെ പൊതുവായിട്ട് പറയുകയാണ്. ആരെങ്കിലും നല്ല നല്ല രീതിയിൽ നന്മ ചെയ്താൽ ആ നന്മയ്ക്കുള്ള പ്രതിഫലം കിട്ടും. ഇപ്പോൾ ഒരാൾ എത്ര നന്മ ചെയ്തിട്ടാണ് ദൈവത്തിന് മുമ്പിൽ പോയി നിൽക്കുന്നതെന്ന് ഇവിടെ ഇരുന്നിട്ട് എനിക്ക് എന്നോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെ പറയുക? ദൈവത്തിന് കൃത്യമായിട്ട് വിധി എന്താണ് വിധി കൽപ്പിക്കാൻ പ്രാപ്തമാണ്, സ്വയം പ്രാപ്തമാണ്. ദൈവത്തിൻ്റെ വിധി കൽപ്പനയും സാധാരണ ഒരു മനുഷ്യനായിട്ടുള്ള എൻ്റെ വിധി കൽപ്പനയും അല്ലെങ്കിൽ ദൈവം അതേ ചെയ്യുള്ളെന്ന് ഉള്ള പ്രവചനം നടത്താൻ ഞാൻ ആരുമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവത്തിന് കൃത്യമായിട്ട് ഒരു ന്യൂനതയില്ലാതെ വിധി കൽപ്പിക്കാൻ പ്രാപ്തമാണ് ദൈവം. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു വിചാരണയും വിധി പറച്ചിലും അവിടെ ദൈവത്തിൻ്റെ മുമ്പിൽ ഉണ്ടാകും. അതുകൊണ്ട് അവരെ ദൈവത്തിൻ്റെ മുമ്പിൽ വരുന്ന ഒരു മനുഷ്യനെ പറ്റിയിട്ടും ഇവിടെ ഇരുന്നിട്ട് ആരും വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ആരോടും ഒരു അണിമണിത്തൂക്കം പോലും അനീതി ദൈവം കാണിക്കില്ല. അത് ഏത് മനുഷ്യനായാലും, വിശ്വാസിയായാലും അവിശ്വാസിയായാലും, അവന് അവിശ്വാസിയായെന്ന് പറഞ്ഞിട്ട് അവൻ എന്തെങ്കിലും നന്മ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നന്മയ്ക്കുള്ള പ്രതിഫലം ദൈവം കൊടുക്കുമെന്നല്ലേ പറയുന്നത്? ഓക്കെ, ഒരു കാര്യം ഇവിടെ നഹാസ് വീണ്ടും പറഞ്ഞു വെച്ച് അവസാനിപ്പിക്കുമ്പോൾ ഇവിടെ ഒരു വിശ്വാസ പ്രമാണവും വെച്ചില്ല. താങ്കളുടെ അഭിപ്രായമല്ല ചോദിച്ചത്. ഒരു മുഹമ്മദിനെയും അള്ളാഹുവിനെയും സ്വീകരിക്കാത്ത ഒരു മനുഷ്യന് അവിടെ ചെല്ലുമ്പോഴുള്ള വിധി എന്താണെന്ന് ചോദിച്ചോളൂ. അത് ഇസ്ലാമിക പ്രമാണം വെച്ചിട്ടാ താങ്കൾ പറയണ്ടേ? അല്ലെ, ഞാൻ പറയാനാളില്ലേ, എനിക്കതൊന്നും അറിയാൻ പാടില്ലേ എന്നൊന്നും പറയാനല്ലേ പറഞ്ഞേ? നമ്മുടെ ഡയറക്ടർ സിദ്ദിഖിനെ പോലെ, അയ്യോ ഞാനത് പറയാനാളില്ലേ, എന്ത് പരിപാടി അത്? പിന്നെ താങ്കൾ ഇവിടെ ഒരു കാര്യം പറഞ്ഞു, അവൻ ഭയങ്കര നീതിമാനാണ്, ആരോടും യാതൊരു അനീതിയും കാണിക്കില്ല എന്ന് പറഞ്ഞു. താങ്കൾ ഈ ഹദീസുകളും എല്ലാം വായിച്ചിട്ടുണ്ടോ അള്ളാഹുവിനെ പറ്റി? പിന്നെ താങ്കൾ ഇവിടെ ദൈവം ദൈവം എന്ന് പറഞ്ഞു. ഖുറാനിലും ഹദീസിലും എവിടെയും ഞാൻ ദൈവം എന്ന് കണ്ടിട്ടില്ല, അള്ളാഹു എന്നേ കണ്ടിട്ടുള്ളൂ. അള്ളാഹെന്നോ അള്ളാഹുന്നോ പറയാമെങ്കിൽ പറഞ്ഞാൽ മതി, ദൈവം ദൈവം എന്നൊന്നും ആവർത്തിക്കണം കേട്ടോ. സഹീ മുസ്ലിം ബുക്ക് നമ്പർ 37, ഹദീസ് നമ്പർ 6668 ആവർത്തിക്കുന്നു. സഹീ മുസ്ലിം ബുക്ക് നമ്പർ 37, ഹദീസ് നമ്പർ 6668 അവിടെ പറയുന്നത് എന്താണ്?
ആ ഖിയാമത്ത് നാളിൽ വലിയ പാപങ്ങൾ, ഭാരമുള്ള പാപങ്ങൾ, പർവ്വതം പോലെയുള്ളത് ഓക്കെ മുസ്ലിങ്ങൾ അവരുടെ തലയിൽ ചുമന്നുകൊണ്ട് വരും. അള്ളാഹു അവരോട് ക്ഷമിക്കുകയും എന്നാൽ അത് അവിടെയുള്ള യഹൂദന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും തലയിൽ വെച്ചു കൊടുക്കുകയും ചെയ്യും. മനസ്സിലായോ? ഇത് ഭയങ്കര നീതിയാണല്ലോ, വല്ലാത്തൊരു നീതിയാണല്ലോ. അള്ളാഹു പാപം ചെയ്ത് കുമിഞ്ഞുകൂടി വ്യഭിചാരവും ചെയ്ത് മോഷ്ടിച്ച് കൊലപാതകം നടത്തിയ കള്ളന്മാരും വ്യഭിചാരികളും മോഷ്ടാക്കളും അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ, വാ തുറന്ന കള്ളവും പറയുന്നവന്മാര് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ മല പോലെയുള്ള പാപം, മല പോലെയുള്ള ഭാരമുള്ള പാപങ്ങൾ എന്നാണ് ഇവയെല്ലാം തലയെ വെച്ചോണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അത് അവന്റെ തലയിൽ നിന്ന് എടുത്ത് മാറ്റും, അവനോട് അള്ളാഹു ക്ഷമിച്ചു കൊടുക്കും. എന്നിട്ട് അതെടുത്ത് ക്രിസ്ത്യാനിയുടെയും യഹൂദന്റെയും തലയിൽ വെച്ചു കൊടുക്കുന്നു. ഇത് എന്നാ പരിപാടിയാ നഹാസേ? ഇത് വല്ലാത്തൊരു നീതിയാണല്ലോ. ഈ തട്ടാഹു വല്ല നീതിയുള്ളത് അള്ളാഹു ആണോ? ഞാൻ ഞാൻ സത്യം പറഞ്ഞ സഹീൽ ബുഖാരി അത് വായിക്കാൻ ഇരുന്നാണ് നേരിട്ട് വായിച്ചു. ഏതായാലും കുഴപ്പമില്ല നഹാസ് ഭായി, നഹാസ് ഭായിയുടെ വിശ്വാസം എന്താണോ ആ വിശ്വാസം താങ്കൾ ഉറച്ചു നിന്നോളൂ, അതിനകത്ത് ഞങ്ങൾക്ക് ഒരു പരാതിയുമില്ല. പക്ഷെ താങ്കൾ ഇപ്പൊ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അത് താങ്കളുടെ വിശ്വാസത്തിനും താങ്കളുടെ ദൈവമായ അള്ളാഹുവിനും മുഹമ്മദിനും വളരെ എതിരാണ് താങ്കൾ പറഞ്ഞത്. താങ്കൾ പറഞ്ഞു നന്മ ചെയ്തൊരു വ്യക്തിക്ക് അവിടെ സ്വർഗമോ അല്ലെങ്കിൽ അള്ളാഹു നന്മ കൊടുക്കുമെന്ന് താങ്കൾ പറഞ്ഞു. താങ്കളുടെ വ്യക്തിപര അഭിപ്രായമാണോ അതെയോ താങ്കളുടെ ഗ്രന്ഥമനുസരിച്ച് താങ്കളുടെ അള്ളാഹു പറഞ്ഞതനുസരിച്ച് മുഹമ്മദ് പറഞ്ഞതനുസരിച്ചുള്ള കാര്യമാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ എവിടെയെങ്കിലും അങ്ങനെ ഒരു റെഫറൻസോ ആയതോ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നഹാസ് ഭായി, ഈ ലോകത്തിൽ അള്ളാഹുവിനെ അംഗീകരിക്കേണ്ട, മുഹമ്മദിനെ അംഗീകരിക്കേണ്ട, മുസ്ലിം ആവണ്ട, അവൻ നന്മ ചെയ്താൽ മതി അവന് സ്വർഗം ലഭിക്കും എന്ന ഒരായത്തെങ്കിലും താങ്കൾക്ക് പറയാൻ സാധിക്കുമെങ്കിൽ അതൊരു വലിയ ഉപകാരമായിരിക്കും. കാരണം എന്താണെന്നറിയോ, ഞാൻ 5:33 വായിച്ചത് ഈ ഈ ലോകത്ത് നടക്കുന്ന കാര്യമാണ്. ഈ ലോകത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തില് മുഹമ്മദിനും അള്ളാഹുവിനും എതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അവരെ ക്രൂശിക്കണം, നാടുകടത്തണം, കൈകാൽ വെട്ടണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലിയ ദ്രോഹമാണ് ചെയ്യുന്നത്. എന്നിട്ട് താങ്കൾ പറയുകയാണ് അതൊന്നും കുഴപ്പമില്ല, നന്മ ചെയ്താൽ മതി അവർക്ക് അള്ളാഹു ഏതാണ്ട് കൊടുക്കുമെന്ന് ഇവിടെ വന്നിരുന്ന സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന ഇത്രയും ആൾക്കാർ മുമ്പിൽ പറയാനുള്ള ധൈര്യം, ആ ചങ്കൂറ്റം താങ്കളുടെ ഉള്ളിലുള്ള ആ വിശ്വാസത്തിന്റെ ആധികാരികതയാണോ കാണിക്കുന്നത്? പക്ഷെ താങ്കളുടെ വിശ്വാസം മാത്രമാണ് നഹാസ് ഭായി, അത് എന്തെങ്കിലും ഒരു റെഫറൻസ് താങ്കൾക്കുണ്ടെങ്കിൽ താങ്കൾ കാണിക്കാം. ഇതിനുശേഷം താങ്കൾ പറഞ്ഞ ബൈബിളിലെ റെഫറൻസ് ഞങ്ങൾ വായിക്കും. ഈ നിമിഷം ഞങ്ങൾ വായിച്ചിട്ട് അത് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് വ്യക്തമായിട്ട് പറയും, അത് പറയാതെ ഞങ്ങൾ പോകില്ല. നഹാസ് ഭായിക്ക് റെഫറൻസ് തരാൻ പറ്റുമോ? ഒറ്റ സെക്കൻഡ്, റെഫറൻസ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റ സെക്കൻഡ് ബ്രദറെ, ഞാൻ നന്മ ചെയ്തവന് ആ നന്മയുടെ പ്രതിഫലം 10 ഇരട്ടിയായിട്ട് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അത് ഞാൻ ആ വചനം എടുത്ത് വായിക്കും ചെയ്യും. 6:160 ഞാൻ 6:160 തോന്നുന്നു, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് എന്താ, നന്മ ചെയ്യുന്നത് ചെയ്യുന്നവനെ സപ്പോർട്ട് ചെയ്യുന്ന ദൈവം, അത് നല്ലൊരു കൺസെപ്റ്റ് അല്ലേ? നന്മ ചെയ്തത് ആരായാലും ആ നന്മയെ പ്രൊമോട്ട് ചെയ്യുന്ന, നന്മയ്ക്ക് പ്രതിഫലം കൊടുക്കുന്ന ഒരു ദൈവം, ആ കൺസെപ്റ്റ് തന്നെയാണ് ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞത് മുഹമ്മദ് നബിയെ ധിക്കരിച്ച് അള്ളാഹുവിനെ ധിക്കരിച്ചിട്ട് വെറുതെ നന്മ ചെയ്തുകൊണ്ട് പോയാൽ സ്വർഗം കിട്ടുമെന്നല്ല പറയുന്നത്. അപ്പോൾ അള്ളാഹുവിനെ ധിക്കരിച്ച് അള്ളാഹുവിൻ്റെ സ്വർഗത്തിനെ പറ്റിയിട്ട് സംസാരിക്കാനോ അവകാശപ്പെടാനോ കാര്യമില്ലല്ലോ. അള്ളാഹുവിനെ അംഗീകരിച്ചിട്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിച്ചിട്ട് നന്മയും പ്രവർത്തിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സ്വർഗം കിട്ടുള്ളൂ എന്ന് അള്ളാഹു പറയുന്നുണ്ട്. ആ അതിൻ്റെ റെഫറൻസാണ് ഞാൻ നോക്കുന്നത് തരുന്നത്. അപ്പോൾ സോൾജിയർ ഞാൻ പറഞ്ഞതിൻ്റെ പകുതി എടുത്തു വെച്ചിട്ട് പകുതി മാത്രം പറഞ്ഞിട്ട് ഇതാണോ ഇസ്ലാമിക് കൺസെപ്റ്റ് എന്നാൽ ഇനി ഇസ്ലാമിന് പുറത്തു പോയില്ലേ എന്നൊക്കെ ചോദിച്ചാൽ അതെന്ത് ലോജിക്കാണ് ബ്രദറെ? ആദ്യം ഞാൻ പറയുന്നത് മൊത്തത്തിൽ കേൾക്കുക, എന്താണ് ഞാൻ പറഞ്ഞത് എന്ന് മനസ്സിലാക്കുക, അതിനുശേഷം വിമർശിക്കുക. ഓക്കെ സോൾജിയർ, ഞാൻ ആ വചനം എടുത്തു വെച്ചിട്ട് സംസാരിക്കാം. കൃത്യമായിട്ട് വളരെ വ്യക്തമാണ്, താങ്കൾ ആ റഫറൻസും തപ്പിക്കോളൂ. പക്ഷെ ഇപ്പൊ താങ്കൾ പറഞ്ഞൊരു പോയിന്റും വളരെ വ്യക്തമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അംഗീകരിക്കണം, മുഹമ്മദിനെ അംഗീകരിക്കണം, ഞാൻ മുസ്ലിം ആവണം, ഞാൻ മുസ്ലിം ആയതിന് ശേഷം നന്മ ചെയ്യണം എന്ന് പറഞ്ഞാൽ മുസ്ലിമായ ഒരു വ്യക്തി നന്മ ചെയ്യാൻ ആർക്കൊക്കെ നന്മ ചെയ്യണമെന്ന് വ്യക്തമായിട്ട് നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ നഹാസ് ഭായി. ഒരു മുസ്ലിമിന് മാത്രമേ നന്മ ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിൽ താങ്കൾ കാണിച്ചു തരണം എന്താണ് നിങ്ങളുടെ നന്മ. ഒരു മുസ്ലിം ഒരു കാഫറിന് നന്മ ചെയ്യാൻ പറ്റുമോ? ഒരു മുസ്ലിം ഒരു അമുസ്ലിമിന് നന്മ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഖുർആൻ മൊത്തം എതിരല്ലേ താങ്കളിപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത്? താങ്കൾ പറഞ്ഞ പോയിന്റ് ഇത് തന്നെ, ഞാൻ ചോദിച്ചത് ചോദ്യം ഇത് തന്നെ അല്ലേ? അള്ളാഹുവിൽ വിശ്വസിക്കുകയും മുഹമ്മദിൽ വിശ്വസിക്കുകയും ചെയ്താൽ മാത്രമേ നന്മ അവന് സ്വർഗമുള്ളൂ. ഇപ്പൊ താങ്കൾ പറഞ്ഞ എന്താ, നന്മ ചെയ്താൽ മാത്രം പോരാ, അവൻ അള്ളാഹുവിൽ വിശ്വസിക്കണം, മുഹമ്മദിലും വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ മുസ്ലിം ആവണം. വ്യക്തമല്ലേ നഹാസ് ഭായി? ഇനി നമുക്കൊരു കാര്യം ചെയ്താലോ, താങ്കൾ പറഞ്ഞ സോൾജിയർ ഒറ്റ സെക്കൻഡ് സോൾജിയർ എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്?
അപ്പൊ അള്ളാഹുവിന്റെ അടുത്തുനിന്ന് പ്രതിഫലം മേടിക്കണമെങ്കിൽ അള്ളാഹുവിനെ വിശ്വസിച്ചല്ലേ പറ്റുള്ളൂ. അള്ളാഹുവിനെ വിശ്വസിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് പിന്നെ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് പ്രതിഫലം വേണോ എന്ന് പറയുന്നത് എന്തിനാണ്? അത് തന്നെയല്ലേ, ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, മുഹമ്മദിൽ വിശ്വസിക്കുന്നില്ല, പക്ഷെ ഞാൻ നന്മ ചെയ്യുന്നു. ഒരു മനുഷ്യനെ വിശക്കുന്നവനെ പ്ലീസ്, ഒരു മനുഷ്യൻ വിശക്കുന്നവനെ കാണുന്നു ഞാൻ അവന് ആഹാരം കൊടുക്കുന്നു, ദാഹിക്കുന്നവനെ കാണുന്നു അവന് ഞാൻ വെള്ളം കൊടുക്കുന്നു, അവന് വസ്ത്രമില്ല ഞാൻ ഉടുപ്പ് കൊടുക്കുന്നു, പക്ഷെ ഞാൻ അള്ളാഹുവിനെയും മുഹമ്മദിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ 5:33 പറയുന്ന കാര്യം ഞാൻ അംഗീകരിക്കുന്നില്ല, 8:59 ഞാൻ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ ഈ നിങ്ങൾ പറയുന്ന ദൈവത്തെ അംഗീകരിക്കുന്നില്ല, പക്ഷെ ഞാൻ നന്മ ചെയ്യുന്നു. ഈ വ്യക്തി ഈ നന്മ ചെയ്യുന്ന എനിക്ക് സ്വർഗം കിട്ടുമോ? താങ്കൾ ഇപ്പൊ പറഞ്ഞ ഇല്ലെന്നല്ലേ, അത് തന്നെയല്ലേ ഞാൻ ചോദിച്ചത്. അപ്പൊ നിങ്ങളുടെ അന്ത്യവിധി നാളിൽ അള്ളാഹു എന്താണ് ചെയ്യുന്നത് ചോദിച്ചതിന് താങ്കൾ ഇതുവരെ അത്രയും പറഞ്ഞില്ല. അന്ത്യവിധി നാളിൽ ചെയ്യുന്ന എന്താണ്? അള്ളാഹുവിനെ അംഗീകരിക്കാത്തവരെയും മുഹമ്മദിനെ അംഗീകരിക്കാത്തവരെയും അവർ നരകാഗ്നിയിലിടും. ശരിയല്ലേ നവാസ് ഭായി? സോൾജറെ, ഒന്ന് സമാധാനത്തിൽ കേക്ക്. ഞാൻ ഇത് 2-3 പ്രാവശ്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞ റെഫറൻസ് 2:62. നിശ്ചയമായും വിശ്വസിച്ചിട്ടുള്ളവരും യഹൂദരായവരും നസറാണികളും, അതായത് ക്രിസ്ത്യാനികളും, സ്വാബിയങ്ങൾ എന്ന് വെച്ചാൽ വിഗ്രഹാരാധികളും എല്ലാം തന്നെ ആരല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തുവോ എന്നാൽ അവർക്ക് അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ നിന്ന് അവരുടെ പ്രതിഫലം ഉണ്ടായിരിക്കും. ക്രിസ്ത്യാനികളും യഹൂദന്മാരും 2:62 വായിച്ചു നോക്കി. വളരെ വ്യക്തമാണല്ലോ ഈ പോയിന്റ്, ഞാൻ പറഞ്ഞത് വ്യക്തമല്ലേ? ക്രിസ്ത്യാനി ആയിക്കോട്ടെ യഹൂദനായിക്കോട്ടെ, അള്ളാഹുവിലും അവന്റെ ദൂതനിലും അവന്റെ അന്ത്യവിധി നാളിലും വിശ്വസിക്കുന്നവർക്കല്ലേ ഉള്ളൂ. താങ്കൾ പറയൂ, ഒരു ലാഹു ദേവനല്ലേ? അല്ല, നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പൊ അള്ളാഹുവിനെ വിശ്വസിക്കുന്നില്ല, അള്ളാഹുവിനെ വിശ്വസിക്കുന്നില്ല. നിങ്ങളുടെ അള്ളാഹുവാണ്, നിങ്ങളുടെ അള്ളാഹുവാണ്. അപ്പൊ ആദ്യം നമ്മൾ ഇടയ്ക്ക് കയറിയിട്ട് സംസാരിക്കുന്നുണ്ടാണ് ഖുറൈശികളുടെ ചന്ദ്രദേവനാണ് അള്ളാഹു. നിങ്ങളെ വിശ്വസിക്കരുത്, ഞാൻ അത് തറപ്പിച്ച് പറയണ കാര്യറെ ഒരിക്കലും അങ്ങനെ വിശ്വാസം കൊണ്ട് പോകരുത് കേട്ടോ, അത് തെറ്റാണ് കേട്ടോ. ഒരു കാര്യം പറയണം, ഖുറൈശികളുടെ ചന്ദ്രദേവനെ ഒരിക്കലും വിശ്വസിക്കരുത്, അത് ഫേക്ക് ഗോഡാണ്. എന്താണ്, അന്യദൈവമാണ്, ഫേക്ക് ഗോഡാണ്. എന്താണ്, എന്താ പറയുക അതിന്, വ്യാജദൈവമാണ്, വ്യാജദൈവം. ഒരിക്കലും വിശ്വസിക്കരുത്. മുസ്ലിങ്ങളുടെ ആ അത് നിങ്ങൾ പറയണ്ട, മുസ്ലിങ്ങളുടെ ചന്ദ്രദേവൻ എങ്കിൽ പിന്നെ എന്തിനാണ് പള്ളികൾ എല്ലാ പള്ളിയുടെയും മിനാരത്തിന്റെ മുകളിൽ ഈ ചന്ദ്രകുലം വെച്ചേക്കുന്നത്? ദിലീപ് ചിരിച്ചുത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന പോലെ പറ വെച്ചേക്കുന്നതിന്റെ കാര്യം എന്താണ്? ഞാന് അത് പറഞ്ഞുതരാം, അതങ്ങ് പറഞ്ഞാ മതി, വേറെ ഒന്നും പറയണ്ട, വേറെ പറയുമ്പോഴേ നമ്മൾ ഇടയ്ക്ക് കയറും. കോമൺ ഇറ സിഇ എഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറൊരു വ്യാഖ്യാനത്തിൽ എടുക്കും. സിഇ 100-ആം ആദ്യ നൂറ്റാണ്ട് തൊട്ട് 3-ആം നൂറ്റാണ്ട് വരെ ക്രിസ്ത്യാനിറ്റിയുടെ ചിഹ്നമായിട്ട് മത്സ്യമായിരുന്നു. അതായത് ഒരു കാലഘട്ടത്തിൽ ഹോട്ടലാണെന്ന് കരുതി എന്താ ചർച്ചിലോട്ട് കയറി ചെന്നാലുള്ള അവസ്ഥ അത് ഉണ്ടാവുമായിരുന്നു. അതായത് ഈ യേശു ക്രിസ്തു എന്താ മത്സ്യകന്യകനാണോ എന്ന് ചോദിക്കേണ്ടി വരുമായിരുന്നു. അതുപോലൊരു ചോദ്യമാണ് ഇപ്പോൾ ചന്ദ്രക്കലയും പള്ളികളും ഇസ്ലാമും ചന്ദ്രദേവനുമായിട്ടൊക്കെ നിങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു ചരിത്രം നിങ്ങൾക്കുണ്ട്, അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ആ ഒരു ചോദ്യത്തിൽ നിന്നൊക്കെ പിൻവാങ്ങണം കേട്ടോ. ഈ ഇസ്ലാമികമായിട്ടുള്ള രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ചന്ദ്രക്കല വന്നിട്ടുണ്ടെങ്കിൽ അത് 1500 ശേഷമാണ്. സിഇ കോമണിറ 1500 ശേഷമാണ്, അതിന് മുമ്പൊന്നും ഈ ചന്ദ്രക്കലയൊന്നും ഇല്ല ബ്രദറെ. പിന്നെ അത് ഒരു അടയാളമായിട്ട് ഇസ്ലാമിക ആരാധനാലയത്തിന് ഒരു അടയാളമായിട്ട്. എന്താ അല്ല, 1-ആം നൂറ്റാണ്ടിൽ 2-ആം നൂറ്റാണ്ട് 3-ആം നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികളുടെ പള്ളികളിൽ ഈ പറഞ്ഞ പോലെ മീനായിരുന്നു അടയാളം വെച്ചിരുന്നത്. അതെ, ക്രിസ്ത്യാനിറ്റിയുടെ ചിഹ്നമായിട്ട് മത്സ്യമായിരുന്നു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ചെറിയ കാലഘട്ടമല്ല,
നിങ്ങൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങള് നിങ്ങള് കാണിക്കും. ഞാൻ ഞാൻ ഡി ജെക്ക് അല്ലെങ്കിൽ പി എസ് സി ട്രോളിന് വന്ന ഒരു ട്രോള് ട്രോളാണ് എന്റെ വാര്യറെ. നിങ്ങൾ പോക്കിനകത്ത് കയറി വെടിയേക്കല്ലേ, ഇങ്ങനെ കരയല്ലേ, കരയല്ലേ, ചന്ദ്രക്കലേ അല്ല കരയുന്നത് നഹാസാണ്. ഞങ്ങൾക്ക് കേൾക്കാം ഹൃദയം ഇടിക്കുന്നത് കരയുന്നത് അതിന്റെ ഇടയ്ക്ക് ബഹളം വെക്കല്ലേ, ബഹളം വെക്കല്ലേ. ജനറൽ നോളജ് കിട്ടാൻ വേണ്ടിട്ട് ചില ട്രോളുകൾ ഉണ്ടാകുന്നുണ്ട് മത്സ്യം യൂസ് ചെയ്തു എന്നുള്ള അറിവ് കിട്ടാൻ വേണ്ടിട്ട് അത് ഒരിക്കലും മറന്നുപോകാതിരിക്കാൻ വേണ്ടിട്ട് ഹാസ്യാത്മകമായിട്ട് പറയുന്നുണ്ട്. കാരണം എന്താണ്, അവരോട് ഞാൻ ബോബനും മോളിലെ കഥയല്ല ചോദിച്ചത്, ബോബനും മോളി കഥയല്ല ചോദിച്ചത് നഹാസേ. അല്ലല്ല സോൾജർ ബ്രോ, അല്ല സോൾജർ ബ്രോ ഒരു സെക്കൻഡ്, നമ്മളിപ്പോ അത് അത് സമ്മതിക്കാൻ പോണെങ്കിൽ അതിന് രേഖ വെക്ക്, ആദ്യം അതിന്റെ രേഖ വെക്ക്. അങ്ങനെ അല്ല, അങ്ങനെ ട്രോൾ അല്ല അല്ല ആദ്യം ആദ്യം ട്രോൾ ആദ്യം ആദ്യം രേഖ വെക്ക്, ആദ്യം 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 രേഖ വെക്കണം, ഒഫീഷ്യൽ രേഖ, ചരിത്ര രേഖ ആയിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. വേഗം വെച്ചു. ആ അപ്പൊ പക്ഷേ അപ്പൊ അങ്ങനെ ട്രോൾ ചെയ്ത് വെക്കാം. അല്ല വെച്ചോ, ഇയാള് മിണ്ടാതെ വെക്കണേ, ഇയാള് മിണ്ടാതെ വെക്കണേ, ഇയാള് ഞാൻ പറയുന്നത് ഇടയ്ക്ക് ഉണ്ടാക്കുന്ന എന്തിനാ. ഇയാള് മ്യൂട്ട് ചെയ്യ്, ഇയാള് മിണ്ടിയപ്പം ഇയാള് സമ്മതിച്ചില്ലല്ലോ, ഇയാൾ ഇപ്പൊ മ്യൂട്ട് ചെയ്യും, ഇപ്പം ഇയാള് തെളിവ് വെക്ക്, എന്നിട്ട് സംസാരിക്ക്. അപ്പൊ ട്രോള് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ ഇടയ്ക്ക് കയറുമ്പോഴേ ഞാൻ ബോളം വെക്കാം. ട്രോള് ചെയ്തിട്ട് അല്ല, ഒറ്റ കാര്യം സോൾജർ ബ്രോ, ജസ്റ്റ് 10 seconds. ട്രോള് ചെയ്തിട്ട് വെക്കാനാണെന്നുണ്ടെങ്കിൽ മിനാരങ്ങളുടെ മുകളിൽ വെക്കേണ്ട ചന്ദ്രക്കൊലയല്ല, കുതിരയുടെ വിയർപ്പിന്റെ ഒരു തുള്ളിയാണ് വെക്കേണ്ടത്. അതല്ലേ സത്യം പറഞ്ഞാൽ വേണ്ടത് സോൾജർ ബ്രോ? ഇമാം സുയൂത്തി പ്രകാരം